എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി കൊറിയൻ മൂവിയാണ്. 2021 റിലീസ് ചെയ്ത സീബോക്ക് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മൂവി ഒരു അട്ടിപ്പൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ മൂവിയുടെ പ്ലോട്ട് ഒന്ന് നോക്കാം. സീബോക്ക് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്. മനുഷ്യൻ്റെ ജീനിൽ നിന്നുണ്ടാക്കിയ ഒരു ക്ലോണിൻ്റെ പേരാണ് സീബോക്ക്. സീബോക്കിന് മനുഷ്യൻ്റേതുമായി രൂപസാദൃശ്യം ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു ക്ലോണാണ് സീബോക്ക്. സീബോക്കിനെ വെച്ച് മനുഷ്യന് മരണത്തെ അതിജീവിക്കാൻ സാധിക്കും. ഇതറിയുന്ന കുറച്ച് പേർ സീബോക്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക ആ ക്ലോണിനെ സംരക്ഷിക്കാൻ വേണ്ടി നായകനെ ഏൽപ്പിക്കുകയാണ്. നായകന് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നായകന് ക്യാൻസറാണ്. ഒരു വർഷത്തിൽ കൂടുതൽ നായകന് ജീവിക്കാൻ സാധിക്കില്ല. നായകൻ ക്യാൻസറിൻ്റെ അതികഠിനമായ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡ്രഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ ക്ലോണിനെ കുറിച്ച് അറിയുമ്പോൾ നായകൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്നറിയുമ്പോൾ നായകൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നായകൻ്റെയും കൂടി ആവശ്യമാണ് സീബോക്കിനെ സംരക്ഷിക്കുന്നത്. കാരണം സീബോക്ക് മരിച്ചാൽ നായകനും അധികം വൈകാതെ മരണപ്പെടും. സീബോക്ക് രക്ഷപ്പെട്ടാലേ നായകൻ്റെ ജീവനും രക്ഷപ്പെടുകയുള്ളൂ. ഇതിനുശേഷം നായകൻ്റെയും സീബോക്കിൻ്റെയും ഇടയിലുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ മൂവിയുടെ ബാക്കി സ്റ്റോറി. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു അട്ടിപ്പൊളി ത്രില്ലർ തന്നെയാണ് സീബോക്ക്. ചില സന്ദർഭങ്ങളിൽ വളരെ ഇമോഷണലി നമ്മുടെ മനസ്സിനെ വളരെ ടച്ച് ചെയ്യുന്നുണ്ട് ഈ മൂവി. ഈ മൂവിയിൽ ഒരു വളരെ മികച്ചൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഈ മൂവിയിൽ എനിക്ക് ആഴ്ച ഇഷ്ടപ്പെട്ട നാല് കാര്യങ്ങൾ: ഈ മൂവിയുടെ മികച്ച ക്യാരക്ടറൈസേഷൻ, സിനിമറ്റോഗ്രഫി, VFX വർക്ക്സ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ഈ മൂവിയിലെ ക്യാരക്ടറൈസേഷൻ വളരെ മികച്ചതായിരുന്നു. എന്നാലും നായകൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഈ മൂവിയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലുള്ള അഡൽട്ട് കണ്ടൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികളും ഫാമിലിയും ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി ത്രില്ലർ മൂവിയാണ് സീബോക്ക്. ഈ മൂവിക്ക് IMDB കൊടുത്തിരിക്കുന്ന റേറ്റ് 10.63 ആണ്. ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റ് 10.7 ആണ്. ഈ മൂവിക്ക് മലയാളം സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അപ്പം മലയാളം കാണുന്നവർ മലയാളം കാണുക, ഇംഗ്ലീഷ് കാണുന്നവർ ഇംഗ്ലീഷിൽ തന്നെ കാണുക. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു മികച്ച മൂവിയായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.